പഴയ കൊങ്ങിണി ചെടിയാണ് കേട്ടോ. അതേപോലെ നമുക്ക് നിറച്ച് ഭൂപിടിപ്പിക്കാനായിട്ടുള്ള ഒരു പ്ലാന്റ് വേറെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അതിനെ നമുക്കൊരു പൈപ്പ് എടുത്ത് ആ പൈപ്പിനകത്ത് മണ്ണ് നിറച്ച് ഇതേപോലെ എടുത്ത് മേളിൽ കൊണ്ടുവന്ന് നമുക്ക് ഇതേപോലെ നല്ല ബുഷായിട്ട് ഇങ്ങനെ നിർത്താനായിട്ട് സാധിക്കും. മണ്ട കട്ട് ചെയ്ത് ക്രോപ്പ് ചെയ്ത് ബുഷാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ലോ മെയിൻ്റനൻസിൽ നമുക്ക് വളർത്താൻ പറ്റുന്ന കുറച്ച് ചെടികളെ നമുക്ക് ഇന്ന് പരിചയപ്പെടാം. ഇതിനകത്ത് ഒന്നാണ് ഈ കാണുന്ന രീതിയിലുള്ള നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന റോസിഡ അല്ലെ റോസല്ല എന്നൊക്കെ റോസിഡേ എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതേപോലെയാണ് പൂ പിടിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ഇതേപോലെ നല്ല രസമായിട്ട് ഇതേപോലെ വലിയ മെയിൻ്റനൻസ് ഇല്ല, നല്ല സൂര്യപ്രകാശം ഉള്ളിടത്ത് വെച്ച് കഴിഞ്ഞാൽ എറിഞ്ഞിൽ പോലെ ഇതായി താഴെ പൂത്ത് കിടക്കുന്ന കണക്ക് തന്നെ നമുക്ക് ഇതേപോലെ ഒരു ചട്ടിയിൽ നല്ല ബുഷായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. ഇതിപ്പം പതിയിടുന്ന ചെടികളായതുകൊണ്ടാണ് ഇതിനകത്ത് നിന്ന് പുതിയ ശിഖരങ്ങൾ വരുന്നത്. ലെയർ ചെയ്താണ് ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കുന്നത്. റോസിഡ അല്ല റോസല്ല എന്നൊക്കെ അറിയപ്പെടും ഈ പ്ലാന്റിനെ. നല്ല ഭംഗിയല്ലേ പ്ലാന്റ് കാണാനായിട്ട്. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ ഇതിനകത്ത് അറിയിക്കുക. അതേപോലെ അടുത്തതായിട്ട് നമുക്ക് സിലോൺ മുല്ല അല്ലെങ്കിൽ ശ്രീരംഗം മുല്ല എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്. ഇതും ഈ പറഞ്ഞ കണക്ക് തന്നെ നമുക്ക് ബുഷായിട്ട് നിന്ന് പൂ പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. വലിയ മെയിൻ്റനൻസ് ഒന്നുമില്ല. പൂക്കുന്ന വളം ഇട്ട് കൊടുക്കുക. 15 ദിവസം കൂടുമ്പോഴത്തേക്ക് DAP വളം പോലുള്ള വളങ്ങൾ ഇട്ട് കൊടുക്കുക. വളരാനായിട്ട് എല്ലുപൊടി, വെപ്പിണക്ക്, ചാണകപ്പൊടി, ചകിരിച്ചോറ്, കടലപ്പിണ്ണാക്ക് എല്ലാം മിക്സ് ചെയ്ത് അതിൻ്റെ മണ്ണിൽ ഇട്ട് കൊടുത്തതിന് ശേഷം മേൽമണ്ണ് നന്നായിട്ട് നിളകി കൊടുക്കുക. ഇതേപോലെ നല്ല ഭംഗിയായിട്ട് പൂക്കുന്ന ഒരു ചെടിയില്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. മഴയായിട്ട് പോലും നമുക്ക് വലിയ മെയിൻ്റനൻസ് ഒന്നും ഇല്ലാതെ ഇതേപോലെ നിർത്തി പൂ പിടിപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് ഇക്കരത്തിലുള്ള ശ്രീലങ്കൻ മുല്ല അല്ലെങ്കിൽ സിലോൺ മുല്ല എന്നറിയപ്പെടുന്ന പ്ലാന്റ്. നല്ല ഭംഗിയല്ലേ പ്ലാന്റ് കാണാനായിട്ട്. അടുത്ത ഒന്നാണ് നമ്മളെ ബൊഗെയിൻ വില്ല. നമ്മളെ പല വെറൈറ്റി ബൊഗെയിൻ വില്ലകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്ലാന്റ് ആകുമ്പോഴത്തേക്ക് മഴ സമയത്ത് പൂക്കൾ കുറവാകും എന്നൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. എന്നാൽ നല്ല ഭംഗിയായിട്ട് പ്ലാന്റ് ഒന്നും നശിച്ചുപോകത്തില്ല. മണ്ടയൊക്കെ പ്രൂൺ ചെയ്ത് നല്ലപോലെ വളർത്തിയെടുക്കുക. നല്ല എല്ലുപിടി വിപണക്കൊക്കെ മഴ സമയത്ത് കൊടുക്കുക. ഇനിയൊന്ന് തളർച്ചയായിട്ട് നന്നായിട്ട് വളർത്തിയെടുക്കുക എന്നുള്ളൊരു പണി മാത്രമേ നമുക്ക് ഈ സമയത്തുള്ളൂ. അതേപോലെ തന്നെ അടുത്ത ഒരു ലോ മെയിൻ്റനൻസ് പ്ലാന്റാണ് തെറ്റി എന്നറിയപ്പെടുന്ന പ്ലാന്റ്, നമ്മളെ എക്സോറ അല്ലേ. അന്നേരം വലിയ കെയറൊന്നും ഇല്ലാതെ നമുക്ക് സുന്ദരമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ്. വലിയ കെയറില്ല. ചാണകപ്പൊടിയോ എല്ലുപൊടിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വളമോ ഏതായാലും കോഴി വളമൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 ദിവസം ഇട്ട് തണുപ്പിച്ചതിന് ശേഷം മാത്രമേ, വെള്ളം ലൈറ്റായിട്ട് സ്പ്രേ ചെയ്ത് തണുപ്പിച്ചതിന് ശേഷം 3-4 ദിവസം കഴിഞ്ഞതിന് ശേഷമേ തണലത്തിട്ട് ഉണക്കിയതിന് ശേഷം പ്ലാന്റിന് കൊടുക്കാവൂ. അന്നേരം അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നമുക്കൊരു ലോ മെയിൻ്റനൻസ് പ്ലാന്റായിട്ട് അഡീനിയ സിംഗിൾ പെറ്റൽ, അതാണ്ട് ഇത്തരത്തിലുള്ള ഡബിൾ പെറ്റലല്ല, സിംഗിൾ പെറ്റൽ അഡീനിയ നമുക്ക് ഇതേപോലെ നമുക്ക് ലോ മെയിൻ്റനൻസിൽ വളർത്തിയെടുക്കാൻ പറ്റും. നല്ല സൂര്യപ്രകാശം, വെള്ളം കുറേശ്ശെ മതി. മഴ സമയത്ത് ഇതിനെ ഒന്ന് മാറ്റി വയ്ക്കുന്നത് അത്യുത്തമമാണ്. അതേപോലെ തന്നെ പ്രൂണൊക്കെ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഫംഗിസൈഡ് പ്രൂൺ ചെയ്ത് ഫംഗിസൈഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പം അങ്ങനെ വരത്തില്ല അല്ലേ. വെള്ളം കെട്ടി നിന്ന് അഴുകി പോവാതിരിക്കാൻ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക, വേറൊന്നും വേണ്ട. അടീനിയം ഇറിഞ്ഞിൽ പോലെ പൂക്കുന്ന ഒന്നാണ്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും, ഒരുപാട് പേരുടെ വീട്ടിലിപ്പോൾ അടീനിയ ഉണ്ടല്ലേ. ഡെസേർട്ട് റോസ് എന്നൊരു പേര് കൂടിയുണ്ട്. അതുകൊണ്ടാണ് ലോ മെയിൻ്റനൻസ് പ്ലാന്റ് ആയതുകൊണ്ടാണ് ഇതിനെ ഡെസേർട്ട് റോസ് എന്ന് കൂടെ തന്നെ പറയുന്നത്. നിങ്ങളും വീട്ടിലും ഉള്ളതിനെ ലൈറ്റായിട്ട് വെള്ളമൊക്കെ വീഴുന്ന ഭാഗത്തിരിക്കുന്ന ചെടിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് മാറ്റി വയ്ക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. അടുത്ത ഒരു ലോ മെയിൻ്റനൻസ് പ്ലാന്റ് ആണ് ഇതേപോലുള്ള മുസാന്ത, വെള്ള മുസാന്ത, പിങ്ക് മുസാന്ത. ഇതൊക്കെ നിറച്ച് പൂ കിട്ടുന്ന പ്ലാന്റാണ് കേട്ടോ. ഒരു രക്ഷയില്ലാതെ ഇറിഞ്ഞിൽ പോലെ പൂക്കുന്ന, ബഞ്ചായിട്ട് പൂക്കുന്ന പ്ലാന്റാണ് ഈ തരത്തിലുള്ള വെള്ള, ചുവപ്പ്, പിങ്ക്, ഓറഞ്ച്, ലൈറ്റ് ഓറഞ്ച് വെറൈറ്റി മുസാന്തകൾ. ഇതൊക്കെ ഒന്ന് സമയം കിട്ടുമ്പം നിങ്ങൾ ഏത് നാട്ടിലിരുന്ന് കണ്ടാലും ഓരോന്ന് മേടിച്ച് വീട്ടിൽ വെക്കാനായിട്ട് ശ്രമിക്കുക. നല്ല ഭംഗിയായിട്ട് നമ്മുടെ ഗാർഡനൊക്കെ നല്ല ഭംഗിയാക്കാനായിട്ട് ഏറ്റവും അടിപൊളി പ്ലാന്റുകളുടെ കൂട്ടത്തിൽ വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഇത്തരത്തിലുള്ള മുസാന്ത പ്ലാന്റ്. അടുത്ത ഒരു ലോ മെയിൻ്റനൻസ് പ്ലാന്റാണ് ദൈ കാണുന്ന ഗോൾഡൻ കാസ്കേഡ്. നമ്മളെയൊക്കെ സ്വന്തം ഗോൾഡൻ കാസ്കേഡ് താണ്ടില്ലേ, എന്തോ ഒരു ഭംഗിയാണെന്നറിയ പ്ലാന്റ് കാണാനായിട്ട്. അതേപോലെ തന്നെ പൂ വന്നതിന് ശേഷം ഇലയായി മാറുന്നുള്ളൊരു സവിശേഷത ഉണ്ട്. ഈ ഇല കണ്ടോ, ഈ ഇലയുടെ പ്രത്യേകത കണ്ടോ, അത് പൂക്കൾ ആദ്യമേ വന്നതിന് ശേഷം പതുക്കെ ഇലയായി പച്ച ഇലയായി മാറുന്നതുകൊണ്ടാണ് ഇതിന് എവർലാസ്റ്റിംഗ് ഫ്ലവർ എന്നൊരു പേര് കൂടി വന്നത്. നല്ല ഭംഗിയാട്ടോ ഒരു ചെടിയിൽ. നിങ്ങളും ഒരു ദൈവം മേടിച്ച് വെക്കണം കേട്ടോ. അടുത്ത ഒരു ലോ മെയിൻ്റനൻസ് ചെടിയാണ് പഴയ കൊങ്ങിണി ചെടി, നമ്മളെ കമ്മൽ ചെടി എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ്. ലെൻഡാന ഇനത്തിൽ വരുന്ന പ്ലാന്റാണ്. അതിന് ഇതേപോലെ തന്നെ നമുക്ക് ഇതേപോലെ വളർത്തിയെടുക്കാൻ പറ്റും. പറ്റുമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു പൈപ്പ് എടുത്ത് വെച്ചിട്ട് പൈപ്പിനകത്തൂടെ കയറ്റിയെടുത്ത് മണ്ണിട്ടതിന് ശേഷം അതിനകത്ത് ഇതേപോലെ വെച്ച് കിളിപ്പിച്ചെടുത്താൽ നല്ല ഭംഗിയായിട്ട് നിൽക്കും.